പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സന്തോഷമുണ്ടാവുക എന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ ആരാണ്? ദൈവത്തിനും നമുക്കും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് ചിന്തിക്കുമ്പോഴേ സന്തോഷമുണ്ടാകും. നിങ്ങൾ ആരാണെന്നറിയാമോ? ദൈവം എന്താണ് പറയുന്നതെന്ന് നോക്കാം. യെശയ്യാവ് 45:4 ദൈവം പറയുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിനക്കെന്നെ അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച് അറിഞ്ഞിരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം പറയുന്നു, നീ എന്നെ അറിയാതെയും മനസ്സിലാക്കാതെയും ഇരുന്നു, പക്ഷേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചു. ഇതെത്ര വലിയൊരു ഭാഗ്യമാണല്ലേ! ദൈവം തന്നെ പേര് ചൊല്ലി വിളിച്ച് നീ എന്റെ മകനാണ്, എന്റെ മകളാണ് എന്ന് നമ്മെ ആലിംഗനം ചെയ്യുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ്! ദൈവമേ, ഞാൻ നിന്നെ അറിയാതിരുന്നു, ദൂരത്തിലായിരുന്നു, പാപത്തിലായിരുന്നു, എന്നെ പേര് ചൊല്ലി വിളിച്ച് അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി ചേർത്തില്ലേ? നമുക്കിത് നൽകാൻ അവൻ കുരിശിൽ തന്റെ രക്തത്തെ ചൊരിഞ്ഞു. ആ സ്നേഹത്തെ ഓർത്തു നോക്കൂ, വലിയൊരു സന്തോഷമുണ്ടാകും. മനസ്സിലെ ഭയവും കലക്കവും തളർച്ചയുമെല്ലാം ഓടിപ്പോകും. നിങ്ങൾ ആരാണെന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ച് അറിഞ്ഞിരിക്കുന്നു. അവനെ അറിയാതിരുന്ന എന്നെ അവൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ. വലിയൊരു സന്തോഷം മനസ്സിലുണ്ടാവും. പിതാവേ, ഇതെത്ര വലിയ സന്തോഷമാണ്! ഞാൻ അങ്ങേ അറിയാതെയിരുന്നു. പിതാവേ, പാപത്തിലായിരുന്നു, ദൂരെ പോയിട്ടുണ്ടായിരുന്നു, എന്നെ പേര് ചൊല്ലി വിളിച്ച് അറിഞ്ഞ് ഇത്രയും വലിയൊരു ഭാഗ്യത്തെ നൽകിയില്ലേ! അതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ അനുഭവത്തെ തന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ.